Assalamualaikum warahmatullahi taala wabarakatuh. Bismillahirrahmanirrahim. Assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, SSFന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, SSF വരിയടുക്ക ഡിവിഷൻ സാഹിത്യോത്സവിന്റെ വേദിയിലാണല്ലോ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ മഹത്തായ സദസ്സിൽ മതവിദ്യാഭ്യാസം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനെന്നെ തുണച്ച നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ലോകം വികസിച്ച് 21 നൂറ്റാണ്ടുകൾ പിന്നിട്ട് ചരിത്രത്തിന്റെ കോണുകളിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വിളിച്ചോതി. കമ്പ്യൂട്ടറിന്റെ 5 ജനറേഷനുകളും പിന്നിട്ട് ഭൗതിക വിദ്യാഭ്യാസം ഇന്ന് വ്യവഹാരമായി മാറിയിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം സാക്ഷരതകളാൽ മത്സരിക്കുമ്പോൾ അക്രമണങ്ങളുടെയും പുത്തൻ കണ്ടുപിടുത്തങ്ങളുടെയും പ്രഭാവത്തിൽ ചൂഷകരായി മാറുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ഇവിടെയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്നും മതവിദ്യാഭ്യാസത്തിലേക്കുള്ള ദൂരം മനസ്സിലാകുന്നത്. മതവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതും ഇതേ സാഹചര്യത്തിലാണ്. ഇന്ന് ലോകത്ത് ഏതൊരു കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ മുസ്ലിം നാമധാരികളാണെന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ന്യൂനതകളെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മതവിദ്യാഭ്യാസത്തിന്റെ കുറവുകളിലൂടെയാണ് എന്ന വസ്തുത മറക്കാനാവാത്തതാണ്. പൊതുവെ മതവിദ്യാഭ്യാസം എന്നാൽ മതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ശാഖയാണ്. എന്നാൽ മതവിദ്യാഭ്യാസത്തിലൂടെ പഠിപ്പിക്കുന്നത് സാമൂഹിക നന്മകളാണെന്നുള്ള കാര്യം സമൂഹം മറക്കുന്നു. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സാക്ഷരത 74.04% അതിൽ മുസ്ലിം സമുദായത്തിന്റെ വിഹിതം വളരെ വലുതാണ്. ഇസ്ലാമിക നന്മകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇടത്തേക്ക് സ്വന്തം മക്കളെ അയക്കാൻ മടിക്കുന്ന മാതാപിതാക്കൾ പ്രേരിപ്പിക്കുന്നത് പാശ്ചാത്യ സംസ്കാരങ്ങളുടെ ിലേക്കാണ്. ഇന്ന് സമൂഹം മതവിദ്യാഭ്യാസത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിനാണ്. അതുകൊണ്ടാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതും. നമുക്കറിയാം, ലഭിക്കുന്ന പല കലാലയങ്ങളുടെയും അവസ്ഥകൾ മയക്കുമരുന്നിനും അടിമകളായാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ഇവിടെയാണ് മതവിദ്യാഭ്യാസത്തിന്റെ ചാരിതാർത്ഥ്യം മനസ്സിലാകുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗിക്കപ്പെടുന്നു എന്ന വാർത്ത നിങ്ങൾ വല്ലപ്പോഴെങ്കിലും പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ മതവിദ്യാഭ്യാസമാണ് സമൂഹത്തെ നശിപ്പിക്കുന്നത് എന്ന വാദം പൊള്ളയാണ്. പക്ഷേ ചില ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പേരിന് മാത്രം മതവിദ്യാഭ്യാസം പഠിപ്പിക്കുമ്പോൾ മതവിദ്യാലയം അന്യമായി പോകുന്നു. മദ്രസ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട നൂറുലൗലമായ മേ ഉസ്താദ് അവർകളാണ്. കേരളത്തിലെ ഉയർന്നു വരുന്ന മദ്രസ പ്രസ്ഥാനങ്ങളിൽ വളർന്നു വരുന്ന പിഞ്ചോമനകൾ മറക്കില്ല എംഎ ഉസ്താദിന്റെ പ്രവർത്തനം. ഭൗതിക വിദ്യാഭ്യാസം ഉന്നതിയിലേക്ക് കുതിക്കുമ്പോൾ മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് എംഎ ഉസ്താദ്. ലോകത്ത് ഒരു മതത്തിനും ഈ അവകാശവാദം ഉന്നയിക്കാനാവില്ല. മതഗ്രന്ഥങ്ങളെ കുറിച്ച് മാത്രമല്ല സാമൂഹിക നന്മകളെ കുറിച്ചും മതവിദ്യാലയങ്ങളായ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അക്രമണങ്ങളും അനാചാരങ്ങളും കൂട്ടാടും മതഭൗതിക സമന്വയ പ്രസ്ഥാനങ്ങളുമായി മുസ്ലിം സമൂഹം ലോകത്തിന് മാതൃകയാവുകയാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്ന എത്രയെത്ര സ്ഥാപനങ്ങൾ കേരളത്തിന്റെ പരീക്ഷാ ഫലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മർക്കസ് സഖാഫത്തി സുന്നിയെ പോലെ, ജാമിയ സഅദിയ അറബിയെ പോലെ, മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷണൽ പോലെ എന്തിനേറെ പോകണം. നമ്മുടെ കൊച്ചുപതിയടുക്കയിലെ ദാറുൽ ഇഹ്സാൻ, റൗളത്തുൽ ഉലൂം എന്നീ സ്ഥാപനങ്ങളിലും മതവിദ്യാഭ്യാസമാണ് ചുക്കാൻ പിടിക്കുന്നത്. മുസ്ലിം സാക്ഷരത വർദ്ധിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കുന്നത് സാക്ഷരതകളുടെ മുന്നേറ്റങ്ങളാണ്. ലോകം ഒന്നടങ്കം മുസ്ലിം സമുദായത്തെ തീവ്രവാദികൾ എന്ന് മുൻപോൾ മതവിദ്യാലയ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന സാമൂഹിക നന്മകൾ എന്തെന്ന് മനസ്സിലാകാതെ പോകുന്നു. തീവ്രവാദികൾ മുസ്ലിം നാമധാരികളാണെങ്കിൽ അവർക്ക് മതത്തെ കുറിച്ചുള്ള ബോധം കുറവായിരിക്കും. അക്രമികൾ മുസ്ലിം നാമധാരികളാണെങ്കിൽ അവർക്ക് മതവിദ്യാഭ്യാസം കുറവായിരിക്കും. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പറയാനുള്ള പ്രധാന കാരണവും മതവിദ്യാഭ്യാസത്തിന്റെ സ്വാധീനങ്ങളാണ്. മതവിദ്യാഭ്യാസം എവിടെയെല്ലാം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം കാണാൻ സാധിച്ചത് നന്മ സാധിച്ചത് നല്ല
ആണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ മറ്റു വിദ്യാഭ്യാസം പഠിപ്പിക്കുവാൻ മടിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവന് തന്നെ ആപത്തായി മാറുന്നത് നിങ്ങളുടെ മക്കളായേക്കാം. വെള്ളവസ്ത്രം ധരിച്ച് അഞ്ചു വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ച് ദിക്റുകളും സലാത്തുകളും ദുആകളും അധികരിച്ച് വലിയവരെ ബഹുമാനിച്ച് നടക്കുന്ന ഒരു എസ്എസ്എഫ്കാരനെ പോലത്തെ മക്കളെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ മതവിദ്യാഭ്യാസം പഠിപ്പിക്കുക. മതവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ. കേരളത്തിനൊട്ടനകം മദ്രസ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത് രാജ്യനന്മക്കാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മതവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ ബാധ്യതയാണെന്നുള്ള ബോധം മനസ്സിലാക്കി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹൈസ്കൂൾ വിഭാഗം ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ലെറ്റർ ബി. ഇരുപത്തിനാലാമത് സാഹിത്യോത്സവിലെ 16th മത്സര ഫലം അറിവാകുന്നു. സീനിയർ സ്റ്റോറി റൈറ്റിംഗ്.